ദിവസത്തെ തീം അവതരിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഈ ഹോളിൻ്റെ ചുമരുകളിലൊക്കെ ഈ കുടുംബത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. കുറച്ച് നേരം ആ ചുമരിലൊക്കെ ചാരി നിന്ന് കഴിഞ്ഞാൽ ഈ അറ്റൻഷൻ കെയർ അക്കമ്പനിമെൻ്റ് എന്നുള്ള ആ തീമിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുഴങ്ങി കേൾക്കാൻ പറ്റും. പ്രധാനമായിട്ടും അവതരിപ്പിക്കപ്പെട്ടത് അത് തന്നെയായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഞാൻ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു. എൻ്റെ മുമ്പിൽ ദമ്പതിമാരുണ്ട്, മാതാപിതാക്കന്മാരായിട്ടുള്ളവരുണ്ട്, ആ അവസ്ഥയിലുള്ളവർ, യുവാക്കളായിട്ടുള്ള കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളായിട്ടുള്ള കുട്ടികളുണ്ട്, ഗ്രാൻഡ് പാരൻസ് ഉണ്ട്. അപ്പം ഇത്രയും സമൂഹത്തെ ഒരുമിച്ചാണ് ഈ വേദിയിൽ അഭിസംബോധന ചെയ്യുന്നത് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ആരംഭിച്ചോളാം. കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പെന്ന് പറയുന്നത് തന്നെ ആ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് ആരംഭിക്കണം. ഗ്രാൻഡ് പാരൻസ് നമ്മുടെ അപ്പാപ്പൻ, അമ്മമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ എന്ന് പറയുന്നത് കുറേ ബന്ധങ്ങളിലല്ലേ നമ്മുടെ കുടുംബം നിൽക്കുന്നത്. ആൻഡ്രസ് പിതാവ് ത്രിത്വത്തെക്കുറിച്ച്, ത്രിത്വത്തിൻ്റെ എന്താ അത്? ആ ഏകത്വമാണ്. മൂന്നാണെങ്കിലും സത്തയിലും സാരാംശത്തിലും ഒന്നായിരിക്കുന്ന ആ ബന്ധമാണത്. അതുപോലെ കുടുംബം കുറേ ബന്ധങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്ന അപ്പൂപ്പൻ അമ്മൂമ്മ അല്ലെ, അപ്പാപ്പൻ അമ്മമ്മ. രണ്ടാമത്തെ നമ്മുടെ അപ്പൻ അമ്മ. മൂന്നാമത്തെ നമ്മുടെ സഹോദരങ്ങൾ, സഹോദരി സഹോദരന്മാർ. നാലാമത്തെ മക്കൾ. അഞ്ചാമത്തെ മരുമക്കൾ. ആറാമത്തെ ബന്ധങ്ങൾ, ബന്ധുതകൾ, അതെ. ഏഴാമത്തെ ബന്ധുജനങ്ങൾ. എട്ടാമത്തെ അയൽക്കാർ. ഒമ്പതാമത്തെ നമ്മുടെ നാട്. പത്താമത്തെ നമ്മുടെ രാജ്യം. പതിനൊന്നാമത്തെ നമ്മുടെ സ്വർഗരാജ്യം. ഇങ്ങനെ ഒരു 11 ബന്ധങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബം എന്നുള്ള ആ ഒരു വലിയ ആ ഒരു പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ ആശയത്തെ, അല്ലെങ്കിൽ സംവിധാനത്തെ നമ്മുടെ തമ്പുരാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ഈ ബന്ധങ്ങളിൽ, ആ ബന്ധങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാകത, പക്വത, ഊഷ്മളത, സ്നേഹം, വികാരം, ഇതെല്ലാം നിറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, കമ്മിറ്റ്മെൻറ്റ്, അർപ്പണം നൽകാൻ കഴിഞ്ഞാൽ, ഈ കുടുംബം എന്നുള്ളത് ഈ ഇവിടെ ആരംഭിക്കുന്ന സ്വർഗമായിട്ട് മാറും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി സ്വർഗമെന്നുള്ളത് വിസ എടുത്ത് അപ്പുറത്ത് പോകുന്ന വേറെ ഒരു രാജ്യമല്ല. ഇവിടെ ആരംഭിക്കുന്ന, ഇവിടെ നമ്മൾ കെട്ടിപ്പടുക്കുന്ന സ്വർഗത്തിൻ്റെ തുടർച്ചയാണ് നാം എല്ലാവരും നിത്യമായി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ അവസ്ഥ. അപ്പോൾ ഈ കുടുംബം ഒരു സ്വർഗമാക്കി മാറ്റാൻ, സ്വർഗീയ അനുഭവമാക്കി മാറ്റാനായിട്ട് ഈ 10-11 ബന്ധങ്ങളെ നമുക്കൊന്ന് അനലൈസ് ചെയ്താൽ, അപഗ്രഥിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബന്ധങ്ങളോട് നാം പുലർത്തേണ്ട സമീപനങ്ങൾ, നമ്മുടെ മനോഭാവങ്ങൾ, അല്ലെങ്കിൽ മനോഭാവങ്ങളും സമീപനങ്ങളും. കാരണം നല്ല മനോഭാവം ഉണ്ടായാലേ നല്ല സമീപനം ഉണ്ടാവുള്ളൂ. ആദ്യം ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, രണ്ടാമത് അപ്രോച്ച് ഉണ്ടാവുള്ളൂ, മൂന്നാമതാണ് നടപടികൾ ഉണ്ടാവേണ്ടത്, ആക്ഷൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ നല്ലൊരു മനോഭാവം വാർത്തെടുക്കാനായിട്ട്, നല്ല സമീപനങ്ങൾ പുലർത്താനായിട്ട്, നല്ല നടപടികളിലേക്ക് നീങ്ങാനായിട്ട് നമുക്ക് കഴിയണം. അത് നമ്മുടെ പിന്നെ ഗ്രാൻഡ് പാരൻസിനോടുള്ള ആ സ്നേഹം, ആദരവ്, അവർ നമുക്ക് നൽകിയിട്ടുള്ള, അവരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളുടെ ആ കടപ്പാടുകൾ ഓർത്തുണ്ട്. കാരണം അവരാണ് നമ്മുടെ കാരണവന്മാർ, കാരണക്കാരായവരാണല്ലോ കാരണവന്മാർ. ആ കാരണവന്മാരായവരെ തുടങ്ങി നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവനും ശരീരവും രക്തവും മാംസവും ഒക്കെ ബോധിക്കുന്ന നമ്മുടെ അപ്പൻ അമ്മ തുടങ്ങി നമുക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ഒരു കുടുംബത്തെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പാടുപെട്ട ആ ഒരു സിബ്ലിങ്സ് എന്ന് പറയുമല്ലോ, എന്താ പറയുക, നമ്മുടെ സഹോദരി സഹോദരന്മാർ, അത് വലിയൊരു ബന്ധമല്ലേ? നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബ കൂട്ടായ്മയിലേക്ക്, നമ്മൾ ഏതെങ്കിലും ദിവസമൊക്കെ നമ്മൾ പെസഹായ്ക്കോ ഈസ്റ്ററിനോ ക്രിസ്മസിനോ ഒക്കെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ഈ സഹോദരി സഹോദരന്മാർ, അത് ഇന്നും തുടങ്ങിയതല്ല അല്ലേ? സഹോദരി സഹോദരന്മാർ ഏക മനസ്സോടെ ഒരുമിച്ച് ജീവിക്കുന്നു എത്രയോ വർഷം മുമ്പ് അല്ലേ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ പാടി പഠിച്ച, ദാവീദ് പാടിയ, ഈശോ പാടി തുടർന്നു കൊണ്ടുവന്ന സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ഐക്യം. അപ്പം കുടുംബത്തിൽ ഐക്യം എന്നുള്ളത്, റീനു ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി സ്വർഗത്തിൻ്റെ സന്തോഷമാണ് കുടുംബത്തിൻ്റെ സന്തോഷം, കുടുംബത്തിൻ്റെ സന്തോഷമാണ് തിരുസഭയുടെ സന്തോഷം. അപ്പം ഈ കുടുംബത്തിൽ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ജോർജ് ലിയോൺസ് ടോണി കൂടി തിരഞ്ഞെടുത്ത, ജെയിംസ് കൂടി തിരഞ്ഞെടുത്ത ആ ഒരു തീമുണ്ടല്ലോ, കുടുംബത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ, അല്ല, കുടുംബത്തിൻ്റെ ആനന്ദം ലോകത്തിൻ്റെ സുവിശേഷം. അത് ഞാനത് തിരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, അത് ക്യുബിൾ ചെയ്ത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുടുംബത്തിൻ്റെ സുവിശേഷം, കുടുംബത്തിൻ്റെ ആനന്ദം ലോകത്തിൻ്റെ സുവിശേഷം. സത്യത്തിൽ എനിക്ക് തിരിച്ച് പറയാനാണ് ആഗ്രഹം.
ഞാനൊരു ലോയല ഉള്ള ആളായതുകൊണ്ട് തിരിച്ചു പറയുന്നതല്ല. കുടുംബത്തിൻ്റെ ആനന്ദം ലോകത്തിൻ്റെ സുവിശേഷം ആകാൻ കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ വിളി ഈ ദാമ്പത്യത്തിലേക്കുള്ള വിളി പൂർണ്ണമാകുന്നുള്ളൂ. കുടുംബത്തിൽ സന്തോഷമില്ലാതെ ലോകത്തിൽ നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ശുശ്രൂഷകളിൽ ഏർപ്പെടാൻ പറ്റില്ല. രണ്ട് കൊച്ചു ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, കേരള ഹൈക്കോടതിയിൽ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് കുറച്ച് മുമ്പ് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വക്കീൽ. അപ്പോൾ ഈ വക്കീൽമാരെ നല്ല പ്രഗത്ഭരായിട്ടുള്ള വക്കീൽമാരാണ് ജഡ്ജിമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പരിഗണിക്കപ്പെട്ട അതിപ്രഗത്ഭനായിട്ടുള്ളൊരു കത്തോലിക്ക വക്കീലുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് അന്നത്തെ ആന്ധ്രയിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ് നരസിംഹറാവു അദ്ദേഹം പറഞ്ഞു, വാട്ട് അബൌട്ട് ഹിസ് ഫാമിലി, ആദ്യത്തെ ചോദ്യമാണ്. അപ്പം പിന്നെ ആ കോളേജിയത്തിലുള്ള മൂന്ന് ജഡ്ജിമാരും ഡിസ്ക്ലോസ് ചെയ്തു. കേരളത്തിലെ ജഡ്ജി പറഞ്ഞു, ഫാമിലി ഈസ് ഇൻ ട്രബിൾ, ദേ ആർ ലിവിങ് സെപ്പറേറ്റ്ലി, ബ്രദേഴ്സ് ദെൻ ഇറ്റ് വോണ്ട് ബി പ്രോപ്പർ, ദെൻ അത് ശരിയാവില്ല. അപ്പോൾ ഇവരും അത്ഭുതപ്പെട്ടു. കാരണം മിടുക്കുകൊണ്ട്, കഴിവുകൊണ്ട്, അറിവുകൊണ്ട് ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള വക്കീലിനെ ജഡ്ജിയാക്കണ്ടെന്ന് അവർ തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു ചീഫ് ജസ്റ്റിസ് പറഞ്ഞോന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ട് കാരണം? അവർ ചോദിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ബ്രദേഴ്സ്, ഞങ്ങൾ ജഡ്ജിമാർ തമ്മിൽ ബ്രദേഴ്സ് വിളിക്കാം, സിസ്റ്റർ ആണ് സിസ്റ്റേഴ്സ്. ബ്രദേഴ്സ്, അൺലെസ് യു ആർ അറ്റ് പീസ് ഇൻ യുവർ ഫാമിലി, യു വോണ്ട് ബി ഏബിൾ ടു പീസ്ഫുള്ളി ഡിസ്ചാർജ് യുവർ ഫങ്ഷൻസ് ആസ് എ ജഡ്ജ്. ഒരു ജഡ്ജിനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു കഴിവാണ് സ്വസ്ഥതയാണ്. വളരെ സ്വസ്ഥതയോടെ, ശാന്തതയോടുകൂടി, പക്വതയോടുകൂടി കാര്യങ്ങൾ സഹിക്കാനും ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും അപഗ്രഥിക്കാനും എന്നിട്ട് ഉത്തരവ് പറയാനും കഴിയുക എന്നുള്ള കഴിവ്. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്വസ്ഥതയും ശാന്തിയും ഉള്ളൊരു മനസ്സുണ്ടാവണം. ഒരു ആ മനസ്സുണ്ടാവണമെങ്കിൽ അങ്ങനെ കുടുംബം ഉണ്ടാവണം, അല്ലെങ്കിൽ ഏകസ്ഥനായിരിക്കണം. ഇത് കുടുംബമായിട്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ ജീവിതത്തിൻ്റെ പങ്കാളി എന്നാണല്ല പറയുന്നത്, ജീവിത പങ്കാളി. ആ പങ്കാളിയിൽ നിന്നും ഉണ്ടാവേണ്ട പൂർണ്ണത ലഭിക്കാതെ വരുമ്പോൾ ആ മനസ്സ് അശാന്തമായിരിക്കും. അശാന്തമായ മനസ്സുള്ള ആൾക്ക് ഒരു ജഡ്ജിയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഞാൻ രൂപയുടെ തമാശയ്ക്ക് പറയാറുണ്ട്, എന്തെങ്കിലും പണക്കൊക്കെ ഉണ്ടെങ്കിൽ കോടതി പോണ സമയത്ത് മുഖം കറുപ്പിച്ചിരിക്കും. കാരണം അന്നത്തെ ദിവസം എങ്ങാം മുഖം വാടിയിരുന്നാൽ അന്നത്തെ ദിവസം എൻ്റെ കാര്യം പോക്കാം. ഈ റൂനിനൊക്കെ അറിയാതെ ഞാൻ പറഞ്ഞിട്ട് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള മനുഷ്യരിൽ എന്തെങ്കിലും കൽപ്പസ്വല്പം വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ. കോടതി പോണ സമയത്ത് അതിന് മുമ്പെങ്കിലും നമ്മൾ കാരണന്മാരും ഉപദേശിച്ചിട്ടുള്ള കിടക്കാൻ വന്നതിന് മുമ്പായിട്ട് വഴക്കൊക്കെ തീർത്ത് സ്വസ്ഥതയിലും സന്തോഷത്തിലും സമാധാനത്തിലും കിടന്നുറങ്ങാവുള്ളൂ എന്നാളാണ്. അത് ശരിയാണ്. ഞാനാണെങ്കിൽ ഔദ്യോഗിക എടുത്ത നിർവ്വഹണത്തിന് പോകണമെന്ന് മുമ്പായിട്ട് ഒരാത്മപരിശോധന നടത്തിയിട്ട് പോണയ്ക്കുമായിട്ട് സന്തോഷത്തോടെ എന്നെ പറഞ്ഞു. എല്ലാ ദിവസവും എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ കോടതിയിലേക്ക് യാത്രയാക്കുന്ന രൂപീനാണ്. കാരണം ജീവിത പങ്കാളിയെ തന്നിരിക്കുന്ന ഈ പൂർണ്ണത തരാൻ വേണ്ടിയിട്ടാണ് ആ പൂർണ്ണത ഈ അച്ഛന്മാരും സിസ്റ്റർമാരും നേടുന്നത്. അവർ കർത്താവിൽ നിന്നും പൂർണ്ണമായി സ്വീകരിച്ച, കാരണം അവർ മണവാട്ടിയായി സ്വീകരിച്ചിരിക്കുന്ന സഭയെയും യേശുവിനെയും സ്വീകരിച്ചവരാണ്. അവർ അതിൽ നിന്നും പൂർണ്ണത കണ്ടെത്തുന്നു. നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ കാവലിനും കരുതലിൽ നിന്നും ആയിട്ട് ഏൽപ്പിച്ച് തന്നിട്ടുള്ള ജീവിത പങ്കാളി, ആ പാരസ്പരികത വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പാരസ്പരികത, പരസ്പര പൂർണ്ണങ്ങളത് ഒരു ഭാര്യയിൽ നിന്നും ഭർത്താവിനും ഭർത്താവിൽ നിന്നും ഭാര്യയിലേക്ക് ഉണ്ടാവേണ്ടതാണ് ഈ പാരസ്പരികത. ആ പാരസ്പരികത ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ കട്ടായാൽ, ഇവിടെ നിന്ന് അവിടേക്കോ അവിടെ നിന്ന് ഇവിടേക്കോ കട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടേക്ക് ഒഴുകില്ല എന്നാണ്. ദൈവാനുഗ്രഹം വരാനുള്ള ചാനലാണ് ഈ ദമ്പതിമാരുടെ ഐക്യം എന്ന് പറയുന്നത്. ഈ ദമ്പതിമാരുടെ ഐക്യം നഷ്ടപ്പെട്ടിടത്താണ് കുടുംബത്തിൻ്റെ ഐശ്വര്യം ചോർന്നു പോയിട്ടുള്ളത്. നമ്മൾ പറയാറില്ലേ, ഒരുപാട് ഐശ്വര്യമില്ലാത്ത കുടുംബം എന്താതിൻ്റെ അർത്ഥം? അവിടെ ഒന്നിപ്പിച്ചവൻ അവരുടെ ഒന്നിപ്പിച്ചവരുടെ കൂടെ ഇല്ല. ഒന്നിപ്പിച്ചവൻ ഒന്നിപ്പിച്ചവരുടെ കൂടെ ഇല്ല. അതാണ് ഒന്നിപ്പിച്ചവൻ കൂടെ ഇല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല. അതൊരു പരമമായ സത്യമാണ്. എന്തുകൊണ്ട് കത്തോലിക്ക സഭ ഇത്രയും പ്രാധാന്യം കുടുംബ പ്രവേശനത്തിന് കൊടുക്കുന്നത്? കാരണം നമ്മളെ ഒന്നിപ്പിച്ച ആ കർത്താവ് ഈശോമിശിഹായുടെ ആ സാന്നിധ്യവും ആ കൃപയും ആ കാരുണ്യവും ആ സ്നേഹവും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാരസ്പരികത മാനുഷികമായിട്ട് ഇമ്പോസിബിളാണ്, അസാധ്യമാണ്. കാരണം നമ്മൾ ഇനിമേൽ നിൻ്റെ ശരീരത്തിൽ എനിക്കാണ്, എൻ്റെ ശരീരത്തിൽ നിനക്കാണ്. ഞാൻ തിരിച്ച് ആദ്യം പറഞ്ഞത്, ഇനിമേൽ നിൻ്റെ ശരീരത്തിൽ എനിക്കാണ് അവകാശം, എൻ്റെ ശരീരത്തിൽ നിനക്കാണ് അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കല്യാണ സമയത്ത് ഒട്ടേറെ പ്രാവശ്യം ഈ കനാലിലെ കല്യാണം വരുന്നുണ്ട് ഉപമ വായിച്ചു കഴിഞ്ഞിട്ട് സുവിശേഷത്തിൽ വായിച്ചിട്ട് വ്യാഖ്യാനങ്ങൾ, ഒത്തിരി വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യാഖ്യാനം നമ്മുടെ ബ്രദർ തോമസ് പോൾ പറഞ്ഞതാണ്, വെള്ളം CH2O ആണ്, കെമിസ്ട്രിയിൽ കെമിസ്ട്രി പഠിക്കാത്ത ആരും ഉണ്ടാവില്ല. അത് വീഞ്ഞായിട്ട് മാറുമ്പോൾ CH2 CH3O ആയിട്ട് മാറുകയാണ്. ഒരു പുതിയ
ഒരു പുതിയ സാധനമാണ് അവിടെ വരികയാണ്, പുതിയ വ്യക്തിത്വം രൂപപ്പെടുകയാണ്. അപ്പം ഞാൻ ഈ ദമ്പതിമാരോട് പിന്നെ ആശംസ പറയാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ള അവസരങ്ങളൊക്കെ പറയും, ഇനി നമ്മുടെ കഥ കഴിഞ്ഞു, ആ ഇൻഡിവിജ്വലിസം തീർന്നു, ഇനി കുര്യനില്ല, കുര്യൻ്റെ അവകാശം രൂപിക്കും, രൂപയുടെ അവകാശം കുര്യനുമാണ്, ഇനി ഈ കുര്യനും രൂപയും കൂടെ ചേർന്നിട്ട് പുതിയൊരു വ്യക്തിത്വം രൂപപ്പെടുക്കുകയാണ്. ഈ വ്യക്തിത്വത്തെയാണ് ഈ CH2 CH3 ആയിട്ട് മാറുന്നത്. CH2 ആയിട്ടുള്ള കുര്യനും CH2 ആയിട്ടുള്ള രൂപയും പോയി, CH2 CH3O ആയിട്ടുള്ളൊരു വൈൻ, ഒരു പുതിയ പദാർത്ഥം അവിടെ രൂപം കൊള്ളുകയാണ്. ഒരു കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ, അത് എല്ലാ അർത്ഥത്തിലും സ്പിരിച്വൽ, കെമിക്കൽ, ഇമോഷണൽ, ഫിസിക്കൽ, എല്ലാ അർത്ഥത്തിലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ തറയിൽ പിതാവ് ഇനി ഒരു ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കും. പിതാവ് ഒരുമിച്ച് ഞങ്ങളൊരു ഹൂസ്റ്റണിലുള്ളൊരു ഒരു ഇതുപോലൊരു സമ്മേളനത്തിൽ പ്രസംഗിച്ചത് പിതാവാണ്. അവിടുത്തെ ഒരു പിതാവ് പറഞ്ഞു, ഇങ്ങനെ ഒരു വണ്ടിയുടെ കഥ പറഞ്ഞിട്ടുണ്ട് പിതാവ്. ഞാൻ ഇപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ രസം കൊന്നൊന്നും വിചാരിക്കരുത്. എന്നാലും പിതാവിൻ്റെ അനുഭവത്തോട് പറഞ്ഞിട്ട് ഒരു വണ്ടിയോടെ ഓർമ്മിച്ചു. അപ്പോൾ ഈ വണ്ടിക്ക് സർവീസും കൂടെ എന്തല്ല, അപ്പോൾ ഈ വണ്ടി ഇങ്ങനെയെങ്കിലുമൊക്കെ ഓടണ്ടല്ലോ എന്നുള്ളതോർത്ത് എന്നും സന്തോഷിച്ച് നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രസംഗം കേട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് പിന്നെ അവിടെയുള്ള ഒരു സ്ത്രീ വിളിച്ചു, എൻ്റെ പൊന്ന് സാറേ, ഈ വണ്ടി ഓടണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ ഈ മനുഷ്യൻ എന്നെ പേരെടുത്ത് അല്ല സമയം കിട്ടിയാൽ ശവം എന്നാണ് വിളിക്കണം. അപ്പോൾ പിന്നെ ഞാൻ എന്താണ് സാറ്, ഞാൻ ശവമായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെക്കും തോന്നുന്നു, അങ്ങനെക്ക് തോന്നുന്നു, ഇത് എന്തൊരു ശവം, ആ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ശവം തന്നെയാണ്, ശവമായിട്ട് ഞാൻ അവിടെ കിടക്കുന്നു, ശവമായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നു, ശവമായിട്ട് ഞാനവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യമുള്ളപ്പോൾ എല്ലാം അദ്ദേഹം തന്നെ മുത്ത പാലെന്നൊക്കെ പറയും, പക്ഷേ വിളിക്കുമ്പോൾ ദേഷ്യം വന്നാൽ വിളിക്കുന്ന ശവം എന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ കിടന്ന് ഞാൻ അദ്ദേഹത്തിനൊരു ശവമാണ്. ഈ CH2 CH3O ഇമോഷണൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ, ഫിസിക്കൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അംഗീകരിക്കണം. നമ്മളുടെ ഒരു പുതിയ വ്യക്തിത്വം നമ്മൾ രൂപമെടുത്തു കഴിഞ്ഞു. ആ വ്യക്തിത്വത്തിലാണ് നമ്മുടെ മക്കൾ, പിതാവ് പറഞ്ഞല്ലോ സ്നേഹത്തിൽ വരുവാകുന്ന പാല് പൗലോസ്ലിയ പറഞ്ഞ പോലെ, ആ സ്നേഹത്തിൻ്റെ ത്രിത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് മക്കൾ ജനിക്കേണ്ടതും ജനിക്കുന്നതും. ആ അവസ്ഥ അംഗീകരിച്ചാൽ മാത്രമേ ഈ മക്കൾ ഈ മാതാപിതാക്കന്മാരുടെ സ്നേഹവും ഐക്യവും പാരസ്പരികതയും പരസ്പരമുള്ള കരുതലും മാതാപിതാക്കന്മാരുള്ള ബന്ധവും അവരുടെ പൂർവികരോടുള്ള ബന്ധവും ബന്ധുതകളോടുള്ള ബന്ധവും അയൽക്കാരോടുള്ള ബന്ധവും അവരുടെ ജീവിതത്തിൻ്റെ സത്യസന്ധതയും നേർരേഖയും നമുക്ക് കാണാൻ കഴിയണം. അവർക്ക് അങ്ങനെ കണ്ടിട്ടേ അവർ വളരുകയുള്ളൂ. ഒരിക്കലും മക്കളെ നമുക്ക് ഉപദേശിച്ച് നന്നാക്കാനാവില്ല, അവർക്ക് അനുഭവങ്ങൾ പകർന്നു കൊടുത്ത്, അറിവ് പറഞ്ഞു കൊടുത്ത് നന്നാക്കാൻ പറ്റില്ല. മക്കളെ അനുഭവം പകർന്നു കൊടുത്ത് നന്നാക്കാൻ പറ്റും. അനുഭവം പകർന്നു കൊടുക്കേണ്ടത് നമ്മൾക്ക്, അവരങ്ങനെ നമ്മളങ്ങ് ജീവിച്ചാൽ മതി. നമ്മൾ നല്ല ദമ്പതികളായിട്ട്, നല്ല മാതാപിതാക്കന്മാരായിട്ട്, കാരണന്മാർക്ക് നല്ല മക്കളായിട്ട്, നല്ല ബന്ധുജനങ്ങളോടുള്ള നല്ല ബന്ധത്തിൽ, അയൽക്കാരുടെ ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, നാടിനോടുള്ള ബന്ധത്തിൽ സത്യസന്ധതയോടുകൂടി, വിശ്വസ്തതയോടുകൂടി, വിശുദ്ധിയോടുകൂടി. നമ്മൾ സാധാരണ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എഴുതുമല്ലോ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് ആർ ഗുഡ് എന്ന് എഴുതുന്നത്, രണ്ടും ഒന്നല്ലെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായത്. രണ്ടും രണ്ടാണ്, ക്യാരക്ടർ ഒന്നാണ്, കോണ്ടക്ട് ഒന്നാണ്. ഒന്ന് മനസ്സിലിരിപ്പ്, രണ്ട് കയ്യിലിരിപ്പാണ്. ഈ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും നന്നായാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. ആ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും നന്നാക്കാൻ സാധിക്കുന്ന ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട്, അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് യഥാർത്ഥത്തിൽ ഈ CH2 CH3O എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമ്മൾ അംഗീകരിക്കുകയും അത് നമ്മുടെ ഒരു ഓബ്ലിഗേഷനായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യണം. ആ പരസ്പരമുള്ളൊരു കരുതലും കാവലും എന്ന് പറയുന്നത് അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഒട്ടേറെ 3000-ൽ അധികം കുടുംബങ്ങൾ ഞാൻ സംസാരിക്കാറുണ്ട്, എന്നെ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്, ഒന്നുമല്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ച് തന്നിട്ടുള്ളത്, ഈ സഹോദരി തന്നിട്ടുള്ളത്, ഈ സഹോദരിയെ നിന്നിലൂടെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നീ അവിടെ ചെല്ലുമ്പോൾ നിന്നോട് ചോദിക്കും, നിൻ്റെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ച് തന്ന നിൻ്റെ പങ്കാളി എവിടെ? വെരി ഷുവർ പാർട്ട്ണർ, നിൻ്റെ പങ്കാണ്, നിനക്കൊരു പുതിയ പങ്കാണ് ഞാൻ തന്നത്. ഈ രണ്ട് പങ്കാകുമ്പോഴേ ഒന്നാവുള്ളൂ. ഒന്നും ഒന്നും വലിയ ഒന്നാവുന്ന അങ്ങനെയല്ലേ, ഒന്നും ഒന്നും രണ്ടല്ല. കുര്യനും രൂപയും ഒന്നും ഒന്നുമായിരുന്നു. അത് കുര്യൻ രൂപയും കൂടെ കൂടി 1983 April 11 പിന്നെ ചാപ്പലിൽ വെച്ച് വിവാഹം വന്ന കുദാശയിൽ ഞങ്ങൾ ഒന്നിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നാണ്, ഒരു വലിയ ഒന്ന്, ഇമ്മണി വലിയ ഒന്ന്. ആ ഒന്നിനെ ആ അർത്ഥത്തിൽ നമുക്ക് കാണാനും കരുതാനും കഴിയുന്ന
അവതുണ്ടാവണം. ഞാനൊരു അഞ്ച് സാ പറയാം, അഞ്ച് അഞ്ച് സ. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ അഞ്ച് സാ ഓർത്തിരുന്ന് വെച്ചാൽ മതി. ഒന്ന്, ഇത് ഇപ്രകാരം ഈ പറയാൻ തിയറിക്ക് പറയുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് നന്നാവണമെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് സാ ഓർത്തിരുന്ന് വെച്ചാൽ. നിങ്ങൾ ഇന്നലെ ഓർക്കാൻ പറഞ്ഞത് അറ്റൻഷൻ കെയർ അക്കോമഡേഷനാണ്, എ സി എ. ഞാനത് മലയാളത്തിൽ അഞ്ച് സ. ഒന്ന്, സാന്നിധ്യം. എത്രയൊക്കെ പറഞ്ഞാലും മറന്നിരുന്നാലും നിറഞ്ഞിരിക്കുന്നതാണ് സാറേ പ്രണയം. കവിത എഴുതാൻ കൊള്ളാം, മറന്നിരുന്നിട്ടും നിറഞ്ഞിരിക്കാൻ കവിത എഴുതാൻ നല്ലതാണ് പ്രണയത്തെക്കുറിച്ച്. പക്ഷേ ജീവിതത്തിൽ പ്രണയം എന്നുള്ളത് അറിയണം, അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ സാമീപ്യം ഉണ്ടാവണം. നിങ്ങളുടെ എത്ര ഔദ്യോഗികം ഞാൻ ഈ പറയുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഞാൻ പറയണം, ഞാനിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പാറി പറഞ്ഞു നടക്കുമെന്നാണ് എൻ്റെ ഭാര്യ എപ്പോഴും എന്നെ പറയാറുള്ളത്. എന്നിരുന്നാൽ പോലും എനിക്കൊരു കരുതലും കാവലപ്പോഴുണ്ട്. സാധിക്കുന്നിടത്തോളം സമയം ഒരു സാന്നിധ്യം, അവൈലബിലിറ്റി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബജീവിതത്തിൽ അവൈലബിളാവുക. രണ്ടാമത്തേത് സാമീപ്യം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് സാറേ, ഞാൻ എങ്ങും പോകണില്ല. ഒരാളെൻ്റെ അടുത്ത് സാറേ 24 മണിക്കൂർ ഞാൻ ആ വീട്ടിലിരുന്നാ ജോലി ചെയ്യണം, എന്നിട്ട് എൻ്റെ ഭാര്യയുടെ പരാതി ഒന്നും മിണ്ടാൻ കിട്ടണില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിലും മുറിയിലും ആഫീസിലിരുന്നിട്ട് വർക്ക് ഫ്രം ഹോം, പുതിയ കൺസെപ്റ്റാണല്ലോ. വർക്ക് ഫ്രം ഹോം ഉണ്ടായിട്ട് കാര്യമില്ല, ഹോം നിങ്ങളുടെ വീട്ടിലുണ്ടാവണം. ഒരു വീട്ടിനകത്ത് ഒരു ഹൗസ് ഉണ്ടാക്കിയാൽ പോരോ. ഹോം എന്നുള്ളത് അവിടുത്തെ നിങ്ങളുടെ പ്രിയതമയ്ക്ക്, നിങ്ങളുടെ പങ്കാളിക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക്, നിങ്ങൾക്ക് ആ സാമീപ്യം അനുഭവിക്കാൻ വേണം. രണ്ടാമത്തെ സയതാണ് സാന്നിധ്യം, സാമീപ്യം. മൂന്നാമത്തെ സംസാരം, ഇത് വളരെ പ്രധാനപ്പെട്ട. സാറേ ഞങ്ങൾ അഞ്ച് പേരും ഒറ്റ കൂരയ്ക്കുള്ളിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് അപ്പോൾ ഞാൻ ചെന്നിട്ട് എന്താ പ്രശ്നം? സാറേ ഞങ്ങൾക്ക് നല്ല വീടാണ്, എല്ലാവർക്കും ഓരോ മുറിയും കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും പഠിക്കാനായിട്ട് ഓരോ മുറിയും കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തമ്മിലെപ്പോഴാണ് കാണാൻ? സാറേ എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ മെസ്സേജ് ഇടും, ഞങ്ങളും മെസ്സേജ് നോക്കിയിട്ട് അത് കോർഡിനേറ്റ് ചെയ്യും. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുറിപ്പ് എഴുതി വയ്ക്കും. അപ്പോൾ ഞാൻ ചോദിച്ചത്, എപ്പോഴാണ് സംസാരിക്കണേ? സാറേ അത് അങ്ങനെ ഒന്നും ഇന്നത്തെ കാലത്ത് നോക്കിയിട്ട് കാര്യമില്ല സാറേ. സംസാരിക്കാമെന്ന് വെച്ചാൽ ആഗ്രഹമില്ല എന്നിട്ടല്ല, പക്ഷെ നടക്കില്ല സാറേ. ഞാൻ ജോലിക്കുവും അവൾ ജോലിക്കുവും, മക്കൾക്കാണെങ്കിൽ കണ്ടാനും ഹോംവർക്ക് ഒന്നുമില്ല, പഠിക്കാൻ സമയമില്ല അവർക്ക്. പിന്നെ എപ്പോഴത്തെ കാണും? ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങൾ കഴിക്കും, മക്കൾക്കുള്ള ഞങ്ങൾ എടുത്തു വയ്ക്കും. അവർക്ക് അവരുടെ സമയം പോലെ അവരൊന്ന് ഒഴിവിടണമെന്ന് വെച്ചാൽ അവരൊന്ന് കഴിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഒന്ന് കൂട്ടിമുട്ടണേ? അതില്ല. അതാണ് നാലാമത്തെ സ. ഈ സംസാരവും സംസർഗവും ഒരുമിച്ച് കൊണ്ടാണ്. അപ്പം പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് ഞാൻ കണ്ടിട്ടുള്ള വിവാഹങ്ങളുടെ തളർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം. കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത തല്ല റിമോട്ട് കൺട്രോൾസ് ഉണ്ട്. ആ റിമോട്ട് കൺട്രോൾസിന് നിങ്ങൾക്ക് സ്നാപ്പ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം രക്ഷപ്പെടും കേട്ടോ. ഇത് ചെറുപ്പക്കാരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് യങ്സ്റ്റേഴ്സിനോട്, കപ്പിളിനോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒന്ന് ഒരുമിച്ച് നടക്കുന്നതും കുറച്ച് നേരം ഒരുമിച്ച് ഇരിക്കുന്നതും ഒരുമിച്ച് യാത്ര ചെയ്യണവരും സംസാരിക്കണതും ഒക്കെ ചിലപ്പോൾ ചില അസൂയക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതാണ് റിമോട്ട് കൺട്രോൾസ് എന്നാണ്. അപ്പോൾ അവർ എന്തെങ്കിലും ഒരു ഇടങ്ങോലി ഇട്ട് തുടങ്ങും. ആ റിമോട്ട് കൺട്രോൾസിനെ നിങ്ങൾ സ്നാപ്പ് ചെയ്യണം, അത് വിടർത്തണം. കാരണം നിങ്ങളുടെ ആ ഒരു സ്വന്തം സ്പേസിനകത്തേക്ക് ആരെയും കടത്തരുത്. ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു പ്രസംഗത്തിനിടയ്ക്ക് എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, സാറേ എൻ്റെ ഒരു ഫ്രണ്ടിനോട് എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ വളരെ ഫ്രീയാണ്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഫ്രണ്ട് എന്നുവെച്ചാൽ ഒരു ലേഡിയാണ്, ഞാൻ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും. പക്ഷേ അതൊരു അരമണിക്കൂർ സംസാരിക്കും. പക്ഷേ എൻ്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചിട്ട്, സാറേ ഒരു 5 മിനിറ്റ് ആയും എനിക്കൊരു വിഷയമില്ല, സംസാരിക്കാൻ പറ്റില്ല, ഞങ്ങൾ തീർന്നു, ഞങ്ങളുടെ ബിസിനസ് തീർന്നു 5 മിനിറ്റ്, അതെന്താ സാറെന്ന് ഞാൻ പറഞ്ഞു. അത് വളരെ സിമ്പിളായിട്ടുള്ള, ഞാൻ ഈ വേദി പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിൽ ഒരു സുഹൃത്തിനെ കാണുന്നില്ല, നിങ്ങളുടെ സുഹൃത്തിൽ നിങ്ങളൊരു ഭാര്യയെ കാണാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാനും പാടില്ല. യു ആർ നോട്ട് സീയിങ് എ ഫ്രണ്ട് ഇൻ യുവർ വൈഫ്, യു ആർ നോട്ട് സീയിങ് എ ഫ്രണ്ട് ഇൻ യുവർ ഹസ്ബൻഡ്. നിങ്ങളുടെ ഭാര്യയെ ഒരു സുഹൃത്തായിട്ടും നിങ്ങളുടെ ഭർത്താവിനെ ഒരു സുഹൃത്തായിട്ടും കാണാൻ കഴിയുന്നു. ആ സൗഹൃദത്തിനകത്തൊരു സ്വകാര്യ സ്പേസ് ഉണ്ട്, അത് ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം അനുവദിച്ചതുമായിട്ടുള്ളൊരു സ്പേസാണ്. അത് നമ്മുടെ സമ്പർക്കത്തിൻ്റെ സമയമൊന്നുമല്ല, അത് അവിടേക്ക് ഞാൻ വരുന്നു. അതല്ല, നമുക്ക് സ്വന്തമായി അതിനകത്തേക്ക് ഇടങ്കോലിടുന്ന കടന്നു കയറുന്ന ഇൻ്റർവെൻഷൻസ് നിങ്ങൾ സ്നാപ്പ് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. അത് നിങ്ങൾ പിന്നെ പ്ലഗ് ഔട്ട് ചെയ്യണം. അതാണ് നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്നത്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുഭവം കൂടെ പറയാം. എൻ്റെ കോടതിയിൽ, ഞാൻ കേരള ഹൈക്കോടതിയിലായിരിക്കുമ്പോൾ 7-ാം കോടതിയിൽ സ്നേഹമൂലമെന്ന് അറിയപ്പെട്ടിരുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇങ്ങനെ വരുന്നവരെ പിടിച്ചു കൊണ്ടിട്ട് ഞാൻ കാലത്ത് തന്നെ അവരെ കേസ് വിളിക്കാൻ വന്നിട്ട് എൻ്റെ ചേമ്പൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ട് അവരെഴുത്തും. എന്നിട്ട് ഞാൻ എൻ്റെ സെക്രട്ടറിയോട് പറയും, അവരൊന്ന് നോക്കിയേക്കണം. അവർ തമ്മിൽ കുറേ നേരം അവർ തന്നെ ഇരുന്നോളം മൃച്ഛിക്കാൻ വരുന്നവരെ എന്തോരം നേരം കണ്ണി കണ്ണി നോക്കിയിരിക്കും. കുറച്ച് എന്തെങ്കിലും മിണ്ടാൻ തുടങ്ങും. മിണ്ടാൻ തുടങ്ങുമ്പോൾ
ഒരു 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 ആർദ്രത വന്നു തുടങ്ങും മിണ്ടിക്കാൻ. കാരണം മിണ്ടാതിരുന്നുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ. എന്താണ് മനസ്സിലുള്ളതെന്ന് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല, പ്രകടിപ്പിച്ചത് മനസ്സിലുള്ളതെന്ന് മനസ്സിലാക്കിപ്പിക്കാനും പറ്റിയിട്ടില്ല, മനസ്സിലുള്ളത് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല, പ്രകടിപ്പിച്ചത് മനസ്സിലുള്ളതായിരുന്നെന്ന് ബോധ്യപ്പെടുത്താനും പറ്റിയിട്ടില്ല. ഈ രണ്ടേ രണ്ട് പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അങ്ങനെ കുറച്ച് പേരും സ്വസ്ഥമായിട്ടിരുന്ന് ഭിത്തിയല്ലാതെ ആരും ശ്രദ്ധിക്കാനില്ലാത്ത സ്പേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒട്ടേറെ കുടുംബങ്ങൾ, ഒട്ടേറെ ദമ്പതികൾ സ്നേഹത്തിൽ ഒന്ന് ഒന്നിച്ച്. ഞാൻ അതിനകത്ത് അവസാനം ഞാൻ അവരവിടെ മൂന്നാല് ദിവസം താമസിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ, കോടതിയില്ല, ഹൈക്കോടതിക്ക് എന്താ ബുദ്ധിമുട്ട്, അവിടെയൊക്കെ താമസിപ്പിക്കും. അത് കഴിഞ്ഞാൽ വന്നു കഴിയുമ്പോൾ അവർ വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തിൻ്റെ കണ്ണുനീര് ഒത്തിരി ഞാൻ അവിടെ വീണ് കാണുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാവുന്ന അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞത് സാന്നിധ്യം, സാമീപ്യം, സാന്നിധ്യം, സാമീപ്യം, സംസാരം, നാലാമത്തെയാണ് സംസർഗം. അപ്പോൾ നമ്മുടെ ഈ സംസാരത്തെയും സംസർഗത്തെയും ബോധപൂർവമായിട്ട് നമ്മൾ പരിശ്രമിച്ചാലേ സാധിച്ചുള്ളൂ. ഞാൻ ഈ എനിക്ക് മൂന്ന് മക്കളായിരുന്നു, ഇപ്പോൾ 9 കൊച്ചുമക്കളുണ്ട്. എന്താണെങ്കിലും ഈ മൂന്ന് മക്കളെയും കൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്തിരുന്ന കൊച്ചു കാര്യങ്ങൾ പറയാം. ഒന്ന്, എല്ലാവരെയും കൊണ്ട് എല്ലാ വർഷവും ഒരു ധ്യാനത്തിന് പോകും, 5 ദിവസം, അതൊരു പ്രാക്ടീസായിരുന്നു. രണ്ടാമത് അവരെയും കൊണ്ട് ഒരു തീർത്ഥയാത്ര പോകും, അതൊരു പ്രാക്ടീസായിരുന്നു. മൂന്നാമത് അവരെയും കൊണ്ടൊരു ഉല്ലാസയാത്രയും പോകും. അപ്പോൾ ഒരു സ്പിരിച്വൽ, സൈക്കോളജിക്കൽ, ഇമോഷണൽ എല്ലാമായിട്ടുള്ള ഒരു യാത്ര. ഞങ്ങളുടെ വെക്കേഷൻസ് ഞങ്ങളങ്ങനെ ആസ്വദിച്ചിരുന്നു, ഒരു സംശയം വേണ്ട. ഇന്നത്തെ കാലത്ത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ടിപ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ഭക്ഷണം വെച്ചാൽ ഒരു കാരണവശാലും ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ നിർബന്ധിക്കുക, ആരും ഫോൺ ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മുടെ സംസാരത്തെ കട്ട് ചെയ്യുന്ന മുഴുവൻ ഈ ഫോണാണ്. അപ്പോൾ ഭക്ഷണം വെച്ചാൽ ആരും ഫോൺ ഉപയോഗിക്കരുത്. എത്ര പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ പോലും ഭക്ഷണം കഴിഞ്ഞിട്ട് കേൾക്കാം, സംസാരിക്കാം, ഒരു കുഴപ്പമില്ല, മാറ്റി വയ്ക്കാം. രണ്ടാമത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഗാഡ്ജറ്റും, ടിവിയോ വീഡിയോ യാതൊന്നും ഓൺ ചെയ്യാതിരിക്കുക. കാരണം എന്താ, അത് നമ്മുടെ ശ്രദ്ധ കളയും. കാരണം ഭക്ഷണം കഴിക്കുന്ന സമയം എന്നുള്ളത് നമുക്ക് പരസ്പരം നമ്മുടെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ വെക്കാനും നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് ഊഷ്മളമാക്കാനും അല്ലേ. സീ ദാറ്റ് അതേഴ്സ് ആർ സേഷ്യേറ്റഡ്. ഭക്ഷണം മേശയിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണല്ലോ മറ്റുള്ളവരെ കൂടുതൽ തൃപ്തിപ്പെടുക. അപ്പം പങ്കുവെച്ച് കൊടുക്കാനും വിളമ്പി കൊടുക്കാനും പകുത്തു കൊടുക്കാനും ഒക്കെയുള്ള സ്നേഹം, അതൊരു വലിയൊരു സംഭവമാണ്. അതാണ് ഒരു സംസാരത്തിന് ഒത്തിരി സഹായിക്കുന്നത്. മൂന്നാമത്തേത്, പ്രാർത്ഥനാ സമയത്ത് ഒരു കാരണവശാലും ഫോൺ എടുക്കാതിരിക്കുക. കാരണം പ്രാർത്ഥിക്കുക എന്നുള്ള കുടുംബം ഒന്നിച്ചിരുന്ന് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സമയം കൂടെ കൂടിയാണ് അല്ലേ. എ ഫാമിലി ദാറ്റ് പ്രേസ് ടു ദ സ്റ്റേജ് ടു, ആ സമയത്ത് ഒരു കാരണവശാലും ഫോൺ എടുക്കാതിരിക്കുക. പല വിചാരങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് വിളമ്പിയാലും കുഴപ്പമില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ, മറ്റേണൽ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിൽ നല്ലൊരു ചടങ്ങുണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര തമാശയായിട്ട് വന്നിട്ടുണ്ട്. പ്രാർത്ഥന ആരംഭിച്ച ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇടവേള ഉണ്ടാവും. ആ ഇടവേള എന്ന് പറയുന്നത് പിന്നെ കൊന്തയ്ക്ക് മുമ്പുള്ള വാഴക്കുളമാണ്, മൂവാറ്റുപുഴ വാഴക്കുളം, കൊന്തയ്ക്ക് മുമ്പുള്ള സമയമാണ്. അപ്പോൾ ആ കൊന്തയ്ക്ക് മുമ്പുള്ള ഒരു ഇടവേളയാണ് ഒരു 5-6-7 മിനിറ്റ്. ആ 5-6-7 മിനിറ്റിൽ അന്നത്തെ ദിവസത്തെ ആ കുടുംബ പ്രാർത്ഥന തുടങ്ങിയപ്പോഴുള്ള പല വിചാരങ്ങൾ തുടങ്ങി, ഉണ്ടാവാൻ സാധ്യതയുള്ള പല വിചാരങ്ങൾ തുടങ്ങി. അവിടെ എല്ലാവരും വിളമ്പും, ഒന്ന് വിസ്തരിക്കും. ഒന്ന് വിസ്തരിച്ചതിന് ശേഷം പിന്നീട് എല്ലാവരും സ്വസ്ഥമായിട്ട് പ്രാർത്ഥന തുടങ്ങും. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ കഴിയും. ദിസ് ഈസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് റാഡിക്കൽ ഫങ്ഷൻസ് ദാറ്റ് വി ഡു ഇൻ അവർ ഫാമിലി. കുടുംബത്തിൻ്റെ, നമ്മുടെ ഭദ്രതയുടെ, സ്വസ്ഥതയുടെ, ഭദ്രതയുടെ അടിത്തറയാണ് മക്കളെ നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ ഒരുമിച്ചുള്ള കമ്പാനിയൻഷിപ്പും ഭക്ഷണമേശ. ഇത് രണ്ടും നമ്മൾ ഗൗരവത്തോടെ കാണുന്ന ആ സമയത്ത് മറ്റു കാര്യങ്ങൾക്ക് ഇടം കൊടുക്കരുത്. അത് ഗൗരവമായി തന്നെ കാര്യം കൈകാര്യം ചെയ്യുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും സംസർഗവും ഉണ്ടാകുന്ന രണ്ട് ഇടങ്ങളാണ് ഒരുമിച്ചുള്ള ഭക്ഷണവും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥനാ സമയത്തും ഫോൺ എടുക്കരുത്. പ്രാർത്ഥനാ സമയത്ത് മറ്റ് പല വിചാരങ്ങൾക്ക് ചെറിയൊരു അവധി കൊടുത്തിട്ടാണേലും അതെല്ലാം വിളമ്പി തീർക്കുക. റീനു ഒക്കെ ഇപ്പം കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് വിസ്തരിക്കുക എന്നാണ്. ഞങ്ങളവിടെ ഒരു 1.5 മണിക്കൂർ നേരം ഈ വിസ്താരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമാപനമായിരുന്നു ഒരിടയ്ക്ക് ഒരു കാലഘട്ടം പ്രാർത്ഥന. എപ്പോഴും സാധിച്ചൊന്നും വരില്ല. കാരണം എല്ലാവർക്കും പറയാനുള്ളത് പറയാനൊന്ന് ഒന്ന് പറഞ്ഞൊന്ന് ഫ്രീ ആയി അവർക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകണേ? എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ പല ചോദ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്, എന്തുകൊണ്ട് കത്തോലിക്ക സഭയിൽ കൂടുതൽ യുവതി യുവാക്കൾ നമ്മൾ വിട്ടുപോകണം? എന്തുകൊണ്ടാണ്? ആ ഒരു പൊക്കിൾക്കൂടി ബന്ധമുണ്ടല്ലോ. പൊക്കിൾക്കൂടി ബന്ധം എന്നുള്ളത് അത് നമ്മൾ മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഈ ഭൂമിയിൽ മരണത്തിന് ശേഷം സ്വർഗത്തിൽ തുടരുകയും ചെയ്തു. അവിടെ കുടുംബമായിട്ടുള്ള ജീവിതമില്ല, പക്ഷേ കുടുംബമായ ദൈവം തന്ന കുടുംബത്തിൽ നിന്നും നമ്മൾ സൃഷ്ടിച്ചെടുത്ത സ്വർഗീയ അനുഭവത്തിൻ്റെ തുടർച്ചയുണ്ട് അവിടെ, മറക്കരുത്. എന്തുകൊണ്ട് ആ പൊക്കിൾക്കൂടി ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല? ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ട സാറേ അവരെ വളർത്തി പഠിപ്പിച്ച് ഞങ്ങൾ ജീവിക്കാൻ മറന്നുപോയി അവർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്തത് തെറ്റാണ്.
നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ മറന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതവും പോയി, അവരുടെ ജീവിതവും പോയി. നിങ്ങൾ ജീവിക്കുക, നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ അവരെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നുള്ളൂ അവർക്ക് ബോധ്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ കുടുംബത്തിൽ വലിയ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കെട്ടിരിപ്പുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഒരു അല്ലേ ഒരു മാഗ്നറ്റിക് കണക്ഷൻ അവരുടെ റൂട്ടിനോടുണ്ടാവും. ആ റൂട്ട് അവരൊരിക്കലും വിട്ടുപോകില്ല. ആ റൂട്ടിൽ നിന്ന് വിട്ടുപോകാൻ കാരണം ഈ മാഗ്നറ്റിക് അട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ പവറ് പോയി. നമ്മൾ കൊടുത്തു, ഒത്തിരി കൊടുത്തു, പലതും ചെയ്തു, ഒരു കാര്യമില്ല. മാഗ്നറ്റൈസ് ചെയ്തില്ല. നമ്മുടെ മക്കളെ ഒന്ന് മാഗ്നറ്റൈസ് ചെയ്തിട്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വിശ്വാസത്തിലും, തിരിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല, വിശ്വാസത്തിലും നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലും മാഗ്നറ്റൈസ് ചെയ്ത് നിർത്താൻ കഴിയുന്ന ആ ഒരു കുടുംബജീവിത അനുഭവം ഉണ്ടാവണം. അഞ്ചാമത്തേതാണ് സമ്പർക്കം. ദമ്പതികളുടെ സമ്പർക്കം എന്നുള്ള ഒന്നും നമ്മുടെ കുടുംബത്തിൽ സമൂഹത്തിലുള്ള സമ്പർക്കം എന്നുള്ളൂ. ദമ്പതികളുടെ സമ്പർക്കം എന്നതിനെക്കുറിച്ച് മാത്രം ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഒരു മിനിറ്റ് കൂടെ ഞാൻ എടുക്കുകയുള്ളൂ, അപ്പോൾ എൻ്റെ സമയവും. ദമ്പതികളുടെ സമ്പർക്കം പ്രധാനപ്പെട്ടത് തന്നെയാണ്, ഒരു സംശയമില്ല അതിനകത്ത്. ഈ ദമ്പതികളുടെ സമ്പർക്കം എന്നുള്ളത് ഈ ആദ്യത്തെ നാല് പ്രീസീഡിങ് ഫാക്ടേഴ്സ് ഇല്ലാതെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശവമായിട്ട് മാറുന്നത്. അപ്പോൾ എന്തെങ്കിലും കാണിച്ചിട്ട് പോട്ടെ സാറേ, ശവമല്ല, ഞാൻ ശവമായിട്ട് അവിടെ കിടക്കണം. ഒരു കാര്യമില്ല. സാന്നിധ്യം, സാമീപ്യം, സംസാരം, സംസർഗം, പരസ്പരമുള്ള കരുതൽ. മറന്നിരുന്നാൽ നിറഞ്ഞിരിക്കാൻ മാത്രമല്ല, മറന്നിരിക്കാതെ നിറഞ്ഞിരിക്കുന്ന ആ ഒരു വെളിപ്പെടുത്തൽ, മനസ്സിലെന്താണെന്നുള്ള വെളിപ്പെടുത്തൽ. വെളിപ്പെടുത്തിയിൽ പാളിപ്പോയി എന്നുണ്ടെങ്കിൽ മനസ്സിലെന്താണെന്നുള്ള തിരുത്തി പറയാനുള്ള ആ സ്വാതന്ത്ര്യം, അതിൻ്റെ പൂർണ്ണതയാണ് ദമ്പതികളുടെ സംസർഗം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സമൂഹത്തിലുള്ള ഇത് നമ്മൾ സമൂഹത്തിലുള്ള ഇടപഴകലാണ് സമ്പർക്കത്തിൻ്റെ രണ്ടാമത്തൊരു ഭാഗം. ഈ സമൂഹത്തോട് ഇടപഴകാൻ കഴിയണം നമ്മുടെ കുടുംബങ്ങൾക്ക്. നമ്മുടെ കുടുംബങ്ങളുടെ ഒരു അപ്പസ്റ്റോലേറ്റ് അതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിൻ്റെ ആനന്ദമാണ് ലോകത്തിന് സുവിശേഷം. ഞാൻ മറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുക. കുടുംബത്തിൽ ഇപ്രകാരം, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും ഐക്യവും അനുരഞ്ജനവും സാധിക്കുന്നു എന്നുള്ളത് ഈ ലോകത്തിന് വലിയൊരു സുവിശേഷം, വലിയൊരു സദ്വാർത്ഥയാണ്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ യേശു ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്നുള്ള പുറത്തെഴുതി വെച്ചിട്ടുള്ള ബോർഡ് മാത്രമല്ല, അകത്ത് ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് ഈ ലോകത്തിന് മനസ്സിലാവും. എങ്ങനെയാകുമ്പോൾ? ഈ സാന്നിധ്യം, സാമീപ്യം, സംസാരം, സമ്പർക്കം, സംസാരം, സമ്പർക്കം, ഓർമ്മപ്പെട്ട സംസർഗം, സമ്പർക്കം, അത് ഇത് അഞ്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുമ്പോൾ, അങ്ങനെ പുലർത്തിക്കൊണ്ട് നല്ലൊരു കുടുംബമായിട്ട് തീരുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കുടുംബം എന്നുള്ളത് ജീവിക്കാനുള്ളതാണ്. ജീവിക്കാൻ സാറിയാൻ വിട്ടുപോയി. ഒത്തിരി കുടുംബങ്ങളിലെ മാതാപിതാക്കന്മാരുടെ വിൽപത്രം ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ട ഗതികേടോ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾ ജീവിക്കാൻ മറന്നുപോയി സാറേ. അത് പറഞ്ഞിട്ടുള്ള, വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് അവർക്ക് വേണ്ടി എഴുതി കൊടുത്താണ്. ഒരു നിങ്ങളൊന്നും എഴുതി കൊടുക്കണ്ട, നിങ്ങൾ കുറച്ച് സ്നേഹം പകർന്നു കൊടുത്തേച്ചാൽ. ഒരു സ്നേഹം പകർന്നു കൊടുക്കാതെ അവർക്ക് വേണ്ടി കുറേ സ്വത്ത് സമ്പാദിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചൂടാണ് അവിടെ ഏറ്റവും വലിയ സമ്പത്ത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയം നിറഞ്ഞവരെ, വളരെ സർപ്രൈസായിട്ട് ഞാനൊരു ഒരു മിനിറ്റ് ഒന്ന് കട്ടെടുക്കുകയാണ്. സർട്ടിഫൈഡ് ട്രൂ ആൻഡ് കറക്റ്റ് എന്നുള്ളൊരു ഫ്രേസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? സർട്ടിഫൈഡ് ട്രൂ ആൻഡ് കറക്റ്റ്. അപ്പം ഒരാൾക്ക് ഏകദേശം ഓർമ്മ വയ്ക്കുന്നത് ഒരു 7-8 വയസ്സാണെന്നുണ്ടെങ്കിൽ, അവിടെ മുതൽ ഒരു 30 decades ഞാൻ കണ്ടും കേട്ടും അനുഭവിച്ചും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പപ്പ പറഞ്ഞതെന്നുള്ളത് ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം പറഞ്ഞ ആ ബന്ധങ്ങളുടെ കാര്യങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങളൊക്കെ എന്താ പറയുക, ഇൻടാക്റ്റായിട്ട് അവനവനെ കൊണ്ട് പറ്റുന്ന എന്ത് ചെറിയ കാര്യവും വലിയ കാര്യവും ഈ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ചാടി കയറി ചെയ്യാനായിട്ട് ഇത്രയും ഔത്സുക്യം പ്രകടിപ്പിക്കുന്ന ഒരാളെ ഇന്നോടം എൻ്റെ ആയുസ്സിൽ വേറെ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം ഒരു പിങ്കുടുപ്പുകാരി വന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ലേ, നിരത്തി പിടിച്ച്. അത് ഞങ്ങളുടെ കുടുംബത്തിലെ പപ്പയുടെ 5-ാമത്തെ പേരക്കുട്ടിയാണ്, എൻ്റെ 4-ാമത്തെ കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് കുനിഞ്ഞ് പുറകേ നടന്ന് എൻ്റെ ഫിസ്റ്റിനോളം വലിപ്പമുള്ള ഉരുളകളാണ് പപ്പയുടെ സ്പെഷ്യാലിറ്റി. പപ്പയുടെ ഉരുള ഉരുട്ടലിനൊരു ഭയങ്കര പ്രത്യേകത. ആ ഉരുള കുനിഞ്ഞ് നടന്ന് പുറകെ നടന്ന് കഴിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ അപൂർവ കാഴ്ചകളാണ്, എന്നുവെച്ചാൽ പപ്പയുടെ അല്ല, പൊതുവെ സമൂഹത്തിൽ അതൊക്കെ അപൂർവ കാഴ്ചകളാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര സ്വീറ്റ്നെസ്സാണ്. എന്നുവെച്ചാൽ പപ്പ ഈ പറഞ്ഞോണം മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും ഒന്നിക്കുന്ന വ്യക്തികൾ, ഇത് രണ്ടും രണ്ടാകുന്ന വ്യക്തികളാണ് കൂടുതലും കാണുക. പക്ഷേ ഇത് രണ്ടും ഒന്നിക്കുന്ന വ്യക്തികൾ, ദോസ് വാക്ക് ദ ടോക്ക് എന്ന് പറയില്ലേ,
അപ്പം അതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ച ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഇവിടെ സമൂഹം മുമ്പാകെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തുതി.